ഇന്ന് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു അമ്മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുകയാണ്. മുൻപ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് വോൾട്ട് മീറ്റർ കാലിബ്രേറ്റ് ചെയ്തിരുന്നു. രണ്ട് തരം വോൾട്ട് മീറ്റർ, ലോ റേഞ്ചും ഹൈ റേഞ്ചും. ഇന്ന് നമ്മൾ വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് കാലിബ്രേഷൻ നടത്തുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. രണ്ടാമത്തത്, നമ്മൾ ഇവിടെ കാലിബ്രേഷൻ ആയതുകൊണ്ട് കാലിബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 10 meter ലെങ്ത്തുള്ള പൊട്ടൻഷ്യോമീറ്റർ വയറിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ വയറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു ഡാനിയൽ സെൽ ഉപയോഗിക്കുന്നു, അത് ബാലൻസ് ചെയ്യുന്ന ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുൻപ് നമ്മൾ ലോ റേഞ്ച് വോൾട്ട് മീറ്ററിലും ഹൈ റേഞ്ച് വോൾട്ട് മീറ്ററിലെല്ലാം നമ്മളത് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് അതുകൊണ്ട് ഒന്ന് ഓടിച്ച് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഇതാ എയും ബിയുമാണ് പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ രണ്ട് അറ്റം എന്ന് പറയുന്നത്. എയും ബിയുമാണ്. എയ്ക്കും ബിക്കും ഇടയ്ക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിനെ നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയും. വളരെ സിമ്പിളാണത്. ഒരു ബാറ്ററി, 2 volt ബാറ്ററി മതി ഇടയ്ക്ക് കണക്ട് ചെയ്യും. അതൊരു റിയോ സ്റ്റാറ്റിലൂടെ നമ്മൾ എൻഡ് ബിയിലേക്ക് കൊടുക്കുന്നു. റിയോ സ്റ്റാറ്റിൻ്റെ ബേസ് നെഗറ്റീവിലേക്ക്, ദെൻ വേരിയബിൾ നമ്മൾ ബിയിലേക്ക് കൊടുക്കുന്നു. പ്രൈമറി സർക്യൂട്ട് അവിടെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രൈമറി സർക്യൂട്ടിൽ പോസിറ്റീവ് എൻഡാണ് എയിലേക്ക് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡറി സർക്യൂട്ടിൽ ഡാനിയൽ സെല്ലിൻ്റെ പോസിറ്റീവും സെയിം എൻഡിലേക്ക് തന്നെ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻസ് കിട്ടില്ല. അത് കഴിഞ്ഞ് പോസിറ്റീവ് കൊടുത്തു, നെഗറ്റീവ് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കൊടുക്കുന്നു, ഗാൽവനോമീറ്ററിൻ്റെ മറ്റേ എൻഡ് ജോക്കിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പ്രൈമറി സർക്യൂട്ട് കഴിഞ്ഞ് സെക്കൻഡറി സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. സ്റ്റാൻഡർഡൈസേഷന് വേണ്ട സർക്യൂട്ട് നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് അമ്മീറ്റർ കാലിബ്രേഷൻ്റെ സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളാദ്യം സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പ്രൈമറി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു എൻഡെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു 2 volt ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. നെഗറ്റീവിൽ നിന്ന് നമ്മൾ റിയോസ്റ്റാറ്റിൻ്റെ വേരിയബിളിലേക്കും റിയോസ്റ്റാറ്റിൻ്റെ ബേസിൽ നിന്ന് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മറ്റേ എൻഡിലേക്കും കണക്ട് ചെയ്യുന്നു. പ്രൈമറി സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡറി സർക്യൂട്ടിൽ സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാനിയൽ സെല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് തന്നെ ഡാനിയൽ സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. ഡാനിയൽ സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്നും നമ്മളൊരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ഗാൽവനോമീറ്ററിൽ നിന്ന് നമ്മൾ ഒരു ജോക്കിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഇനി എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡാനിയൽ സെല്ലാണ്. അപ്പം ഡാനിയൽ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതാ, ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ ജോക്കി ഒന്ന് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ ഏതാണെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സെഗ്മെൻറ്റിലൊന്ന് പ്രസ് ചെയ്യുക, അതിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇപ്പം നിങ്ങൾക്കത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് സെഗ്മെൻറ്റിൽ റൈറ്റിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ, ലാസ്റ്റ് സെഗ്മെൻറ്റിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ഷൻ. ഇനി നമ്മൾ ലാസ്റ്റ് ബട്ടൺ 1 പ്രസ് ചെയ്ത് നോക്കാം. ലെഫ്റ്റിൽ തന്നെയാണ്. അതിനെ തൊട്ട് മുകളിൽ പ്രസ് ചെയ്ത് നോക്കുക, ലെഫ്റ്റിൽ തന്നെയാണ്. അതിനെ തൊട്ട് മുകളിൽ പ്രസ് നോക്കുക, ദെൻ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്ക് വന്നു. അപ്പോൾ ഡിഫ്ലക്ഷൻ, അപ്പോൾ ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നത് ഈ 7th സെഗ്മെൻറ്റിനും 8th ഇടയ്ക്കാണ്. അപ്പോൾ 7th നിന്നും നമ്മൾ സ്ലൈഡ് ചെയ്ത് ഒരു പോയിൻ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ 0 ഡിഫ്ലക്ഷൻ ലഭിക്കും. അത് ആ പോയിൻ്റ് ഏതാണെന്ന് ഞാൻ കാണിച്ചു. നിങ്ങളിനി അത് കറക്റ്റ് എക്സാക്റ്റ് 0 point കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ഈ പൊട്ടൻഷ്യോമീറ്ററിലെ ബാലൻസിങ് ലെങ്ത് എവിടെയാണോ കിട്ടുന്നത് ആ അത്രയും പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക്. ഇനി നമുക്ക് കാലിബ്രേഷന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് പാർട്ടിൻ്റെ സർക്യൂട്ടൊന്ന്
നോക്കാം. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. പ്രൈമറി നമ്മൾ സ്റ്റാൻഡർഡൈസേഷന് ശേഷം ഏത് പൊസിഷനാണോ നിൽക്കുന്നത് അതേപടി തന്നെ വെക്കുന്നു. റിയോസ്റ്റാറ്റിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞ് സെക്കൻഡറിയിൽ ഡാനിൽ സെല്ല് റിമൂവ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആറ് കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 2 ഓമോ റെസിസ്റ്റൻസ് അവിടെ എടുക്കാവുന്നതാണ്. അതിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് നമ്മൾ ഏത് അമീറ്ററാണോ കാൽബ്രേറ്റ് ചെയ്യേണ്ടത് അമീറ്റർ കണക്ട് ചെയ്യുന്നു. ആ എൻഡിൽ നിന്ന് തന്നെ നമ്മളൊരു ഗാൽവനോമീറ്ററും അതിൽ നിന്നൊരു ജോക്കിയും കണക്ട് ചെയ്യുന്നു. പൊട്ടൻഷ്യോമീറ്ററിലേക്കുള്ള കണക്ഷൻ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിൽ പൊട്ടൻഷ്യോമീറ്ററിലേക്കുള്ള കണക്ഷൻ, ആ എൻഡിൽ നിന്ന് നമ്മളൊരു ബാറ്ററി, ഈ ബാറ്ററിയിൽ നമുക്ക് 4 വോൾട്ടോ 5 വോൾട്ടോ എടുക്കാവുന്നതാണ്, ബാറ്ററി കണക്ട് ചെയ്യുന്നു. ആ ബാറ്ററിയിൽ നിന്ന് റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു, റിയോസ്റ്റാറ്റ് അമീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എമീറ്ററിൽ നമുക്ക് ഇഷ്ടമുള്ള കറണ്ട്, അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം 0.25 ആണെങ്കിൽ അവിടെ നിന്ന് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് വെക്കുന്നു. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് അത് ചെക്ക് ചെയ്യുന്നു, അതായത് ഇതിൻ്റെ ബാലൻസിങ് ഗാൽവനോമീറ്ററിലൂടെ ബാലൻസിങ് ലെങ്ത് കാണുന്നു. ആ ബാലൻസിങ് ലെങ്ത് വെച്ചിട്ട് ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടിയിട്ട് കമ്പയർ ചെയ്യാണ് നമ്മൾ കാലിബ്രേഷന് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ അമ്മീറ്റർ കാലിബ്രേഷൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്റർ ഡാനിയൽ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞു. റിയോസ്റ്റാറ്റ് ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ വെച്ചു. ഇനി പൊസിഷൻ റിയോസ്റ്റാറ്റ്, പ്രൈമറിയിൽ റിയോസ്റ്റാറ്റിൻ്റെ പൊസിഷൻ മാറാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞ് സെക്കൻഡറിയിൽ നമ്മൾ ഡാനിയൽ സെല്ല് റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊരു 2 ഓം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, ആറെന്ന് നമ്മൾ സർക്യൂട്ടിൽ കാണുന്ന സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. അവിടെ നിന്ന് അത് അവിടേക്ക് കണക്ഷൻ കൊടുക്കുന്നത് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എൻഡ് എയിൽ നിന്നാണ്. ഇതാണ് കണക്ഷൻ കൊടുക്കുന്നത് എൻഡ് എയിൽ നിന്ന്. അവിടെ നിന്ന് തന്നെ നമ്മൾ സെക്കൻഡറിയിലെ ബാറ്ററിയിലെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിൻ്റെ മറ്റേ എൻഡിൽ നിന്നും വീണ്ടും രണ്ട് കണക്ഷൻസ് വരുന്നുണ്ട്. ഒരു കണക്ഷൻ നമ്മൾ അമ്മീറ്ററിലേക്കും മറ്റേ കണക്ഷൻ നമ്മൾ ഗാൽവനോമീറ്ററിലേക്കും കൊടുക്കും. ഇനി ബാറ്ററിയിൽ നിന്ന്, ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് നമ്മൾ സെക്കൻഡറിയിലെ റിയോസ്റ്റാറ്റിൻ്റെ വേരിയബിളിലേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ റിയോസ്റ്റാറ്റിൻ്റെ ബേസിൽ നിന്ന് നമ്മൾ അമ്മീറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഗാൽവനോമീറ്ററിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് നമ്മൾ ജോക്കിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്പം നമ്മൾ കണക്ഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി കാലിബ്രേഷൻ ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ രണ്ട് ബാറ്ററിയും ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രൈമറിയിലെ 2 വോൾട്ട് ബാറ്ററിയും സെക്കൻഡറിയിലെ 4 വോൾട്ട് ബാറ്ററിയും. അതിനുശേഷം നമ്മൾ ഈ സെക്കൻഡറിയിലെ റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ അമ്മീറ്ററിൽ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള വോൾട്ട്, ഇപ്പം നിങ്ങളുടെ ഇതിൽ പറയുന്നത് 0.2 ആമ്പിയർ ആണെങ്കിൽ 0.2 കൊണ്ട് നോക്കി, ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് എക്സാക്റ്റ് 0.25 ആമ്പിയറിലാണ് അമ്മീറ്ററിലെ റീഡിങ്ങിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് പൊട്ടൻഷ്യോമീറ്ററിൽ കാണണം. അതിനുവേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു കാൽവനോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതിൽ 0 ഡിഫ്ലക്ഷൻ ഏത് പോയിന്റിലാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് പ്രസ് ചെയ്യുക, ഗാൽവനോമീറ്റർ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ദൻ ലാസ്റ്റ് സെഗ്മെൻറ്റ് പ്രസ് ചെയ്യുക, ഗാൽവനോമീറ്റർ റൈറ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും നമുക്ക് ഉറപ്പാണ് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സെഗ്മെൻറ്റിൽ പ്രസ് ചെയ്യുക, ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്ക് തന്നെയാണ്. തേർഡിലും ലെഫ്റ്റിലേക്ക് തന്നെയാണ്. ഫോർത്തിൽ റൈറ്റിലേക്ക് തന്നെയാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ സെക്കൻഡ് തേർഡിനും ഫോർത്തിനും ഇടയ്ക്കൊരു പോയിന്റിലാണ് നമുക്ക് നൾ ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേർഡിൽ നിന്ന് സ്ലൈഡ് ചെയ്യുക, തേർഡിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞു. ഏകദേശം ഒരു 266 ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ 0 ഡിഫ്ലക്ഷൻ, 272 ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് 0 ഡിഫ്ലക്ഷൻ അവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ആ പോയിൻ്റാണ് നമുക്ക് ബാലൻസിങ് ലെങ്ത് കറസ്പോണ്ടിങ് ടു 0.25 ആമ്പിയർ. അത് കഴിഞ്ഞ് നമുക്ക് ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു 0.5 ആമ്പിയറിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം, കറസ്പോണ്ടിങ് ബാലൻസ് ലെങ്ത് കാണാം. ദെൻ 0.75 എഗെയിൻ കറസ്പോണ്ടിങ് ബാലൻസ് ലെങ്ത്. അങ്ങനെ നമുക്ക് ഓരോ 6 ഓ 7 ഓ
റീഡിങ്ങിന് കറസ്പോണ്ടിങ് ബാലൻസ് ലെങ്ത് കാണാം. ഈ ബാലൻസ് ലെങ്ത്താണ് നമുക്ക് എൽ വൺ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം. 0.25 ആണെന്നില്ല, 0.2, 0.4 അങ്ങനെ എടുക്കാം. അപ്പോൾ അത് ഡിപ്പെൻഡ്സ്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ടാബുലേഷനിലേക്ക് ഒന്ന് പോകാം. ടാബുലേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഡാനിയൽ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. സ്റ്റാൻഡേർഡൈസേഷനിൽ ആ വാല്യൂ എൽ എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. അത് കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആറിൻ്റെ വാല്യൂ എത്ര ഓമാന്ന് വെച്ചാൽ അത് എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമ്മീറ്റർ റീഡിങ് ഒരു റീഡിങ് വാല്യൂ ആക്കി വെച്ചിരുന്നു. നമ്മൾ പ്രസൻറ്റ് എക്സ്പെരിമെൻറ്റിൽ 0.25 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എഴുതി വെക്കുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത് എൽ വൺ എഴുതി വെക്കുക. ദെൻ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് അത് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1.08/L × L1/R A ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ കറക്ഷൻ എന്ന് പറയുന്നത് I0 - I0 കാൽക്കുലേറ്റ് ചെയ്ത്. ഇനി നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാം. 0.25 എന്ന് വേണമെങ്കിൽ 0.5, 0.75 അങ്ങനെ പോകാം. അതല്ല നിങ്ങൾ 0.2 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 0.4, 0.6 അങ്ങനെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓരോന്നിന് കറസ്പോണ്ടിങ് ബാലൻസ് ലെങ്ത് കാണുക, അതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ എഴുതിയിടുക, കറക്ഷൻ കാണുക. ഈ കറക്ഷൻ നമുക്കൊരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യണം. ആ ഗ്രാഫിക്കൽ പ്ലോട്ട് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റിസൾട്ട് എഴുതി വെക്കുന്നത്. ഗിവൺ ലോ റേഞ്ച് അമ്മീറ്റർ ഈസ് കാലിബ്രേറ്റഡ് യൂസിങ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ കാലിബ്രേഷൻ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് എന്നത്. ഇതാണ് കാലിബ്രേഷൻ ഗ്രാഫ്. അമ്മീറ്റർ റീഡിങ് എക്സാക്റ്റിസിലും അമ്മീറ്റർ റീഡിങ് I0 എക്സാക്റ്റിസിലും കറക്ഷൻ I - I0 Y ആക്സിസിലും നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ കറക്ഷൻസ് അമ്മീറ്റർ എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ള കറക്ഷൻ നമുക്കിതിന്ന് ഗ്രാഫ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് അമ്മീറ്റർ ലോ റേഞ്ച് അമ്മീറ്റർ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Thank you.